സത്യം പറഞ്ഞാൽ ഇന്ന് വെളുപ്പിന് ന്യൂസ് അറിഞ്ഞപ്പോ മുതല് അറിഞ്ഞപ്പോ ആ നിമിഷം ഞാൻ എന്റെ മനസ്സിൽ കണ്ട മുഖം നൗഷാക്കാണ്. വിളിച്ചു അപ്പൊ തന്നെ നൗഷാക്ക അറിഞ്ഞോന്ന് ചോദിച്ചു. ആ പറഞ്ഞ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കാണ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് പോവാം, എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനപ്പോ നമ്മുടെ നാട്ടിൽ കുറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പൊ ഈ നേരത്തെ നമ്മൾ എത്താൻ കഴിഞ്ഞു. ഇവിടുന്ന് വണ്ടിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു, കുറെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങള് ആ സഹോദരങ്ങള് ചെറിയൊരു ആശ്വാസം നൽകാനുള്ള ശ്രമത്തിലാണ്. അതിന് ഔട്ടാക്കാട ഒരു ഭാഗമാണ്. ആ മനുഷ്യനാണ് മഹാപ്രളയകാലത്ത് നമുക്കൊരു മാതൃക കാണിക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് ഉണ്ടായിരുന്ന ഒരു കട മുഴുവൻ, കടയിലെ സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഭവം നമ്മളെല്ലാവരും അന്ന് മാധ്യമങ്ങളിൽ വെക്കുക ശ്രദ്ധിച്ചാണ്. ആ മാതൃക വലിയൊരു മാതൃകയാണ്. അന്ന് മുതൽ മനസ്സിലേറ്റൊരു മനുഷ്യനാണ്. ചില മനുഷ്യരുണ്ടാവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയായി എത്തുന്നവർ. ചിലർ അവരെ ദൈവമെന്ന് വിളിക്കും, ചിലരവർ ദൈവപുത്രരെന്ന് വിളിക്കും. അത്തരത്തിലൊരാളാണ് കൊച്ചിയിലെ നൗഷാദിക. മഹാപ്രളയകാലത്ത് തൻ്റെ കടയിലെ വസ്ത്രങ്ങളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അയച്ച നൗഷാദിക്കെ ആരും മറന്നു കാണില്ല. വയനാടിൽ വലിയൊരു ദുരിതമുണ്ടായപ്പോൾ വീണ്ടും നൗഷാദിക്ക് എത്തുകയാണ് തൻ്റെ സഹജീവികളെ കൈപ്പിടിച്ചുയർത്താൻ. വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തൻ്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും വീണ്ടും നൽകി മാതൃകയാവുകയാണ് നൗഷാദിക്ക എന്ന് പറയുന്ന ഈ മനുഷ്യസ്നേഹി. നമുക്കറിയാം മഹാപ്രളയകാലത്ത് അദ്ദേഹം തൻ്റെ കടയിലെ എല്ലാ വസ്ത്രങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അയച്ചു. അതിനുശേഷം നൗഷാദിക്ക വലിയ രീതിയിലുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹം ഉപയോഗിക്കാനോ അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ തൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസുകൾ അദ്ദേഹം ഉപയോഗിച്ചില്ല. അന്നത്തെ മഹാപ്രളയകാലത്തിന് ശേഷം വീണ്ടും നൗഷാദിക്ക പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിൽ വീണ്ടും ഒരു മഹാദുരിതമുണ്ടായപ്പോഴാണ്. ഏതായാലും നൗഷാദിക്കയുടെ ഈ നീക്കങ്ങൾക്ക് വീണ്ടും നിറഞ്ഞ കയ്യടികൾ തന്നെയാണ് മലയാളികൾ നൽകുന്നത്. ഈ മനുഷ്യൻ വീണ്ടും വീണ്ടും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് കിട്ടില്ലാത്ത ഏതാണ് ഈ ചുരിദാർ ടോപ്പില്ലേ? ചുരിദാർ ടോപ്പ് ചെയിനോട് ഒന്ന് അടുക്കി പിടിക്കും. ഇനി എഴുതണ്ടെന്നില്ലുണ്ടോ? എഴുതണ്ട എല്ലാം കൊണ്ടുവന്നാ മതി. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഒരു 5 വർഷത്തിന് ശേഷം